ഗുഡ് മോർണിംഗ്, നമസ്കാരം. അപ്പോൾ നെയിം റഷീദ് മാസ്റ്റർ, അറിയായിരിക്കില്ലേ, റഷീദ് സാറാണ്. ഹിന്ദി ഇക്വിറ്റി ട്യൂഷൻ അക്കാദമിയിലെ ഹിന്ദി ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ. അപ്പൊ നമുക്ക് ഹിന്ദി പൊതുവെ എങ്ങനെയുണ്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്? പൊതുവെ അത്ര ഈസിയോ എന്ന ഒരിക്കലും അത്ര എന്താ പറയുക ടഫോ ഒന്നും അല്ല. ശരിക്കും നമ്മളെ ക്ലാസ്സുകൾ ശ്രദ്ധയോടെ കേട്ട് അതിന്റെ എല്ലാ സംഭവത്തിൽ ഇരുന്നാൽ കറക്റ്റ് പാഠങ്ങളൊക്കെ ശ്രദ്ധിച്ച് വർക്കൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഹിന്ദി ഇവിടെ എളുപ്പം തന്നെയാണ്, എളുപ്പമാവണ്ടേ, തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ ഹിന്ദി എന്ന് പറയുമ്പോൾ 40 മാർക്ക് ആകുള്ളത്, തീർച്ചയായിട്ടും ഒരു 15 to 19 വരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു ക്വസ്റ്റ്യന്റെ ഏറ്റവും വലിയ മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്ക്. 9ാം ക്ലാസ് വരെ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും, അങ്ങനെ തന്നെ പറയണം, ഒന്നും പഠിച്ചില്ലെങ്കിലും കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഫുൾ മാർക്ക് A+ അതിനെ കിട്ടും കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, തുടങ്ങാം അല്ലേ. നമ്മുടെ ആദ്യ ചാപ്റ്ററിന്റെ പേര് ബീർ ബഹൂട്ടി എന്ന് പറയുമ്പോൾ അതൊരു പ്രാണിയുടെ ഏക്ക് കീടുക്കാന്നാം, ജീവജന്തുക്കാന്നാം എന്നൊക്കെ പറയും. ഇന്ദ്രകോപം എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാവുന്ന സംഭവമാണ് ബീർ ബഹൂട്ടി. അപ്പോൾ ബീർ ബഹൂട്ടി കഹാനികാർക്കാന്നാം, എഴുതിയാളെ പേര് അഥവാ കഥാകാരന്റെ റൈറ്ററുടെ പേര് പ്രഭാത്. ഹമാര പഹല അധ്യായിക്കാ നാം ക്യാ ഹെ ബീർ ബഹൂട്ടി കഹാനികാർക്കാ നാം പ്രഭാത്. അത്രയും കേട്ടല്ലോ. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ദ്രകോപം അഥവാ ഒരു ചെറിയ വളരെ റെഡിഷ് കളറുള്ള ഒരു പ്രാണിയാണ്. പക്ഷേ ബീർ ബഹൂട്ടി എന്നാണ് ചാപ്റ്ററിന്റെ പേരെങ്കിലും അതിനെ കുറിച്ചല്ല പ്രധാനമായിട്ട് ഈ പാഠം പറയുന്നത്. ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് സാഹിൽ ബേല എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ. നാം ക്യാ ക്യാ ഹെ സാഹിൽ ഔർ ബേല, സാഹിൽ എന്ന് പറയുന്ന, ബേല എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ. സാഹിൽ ലടുക്കാക്ക നാം സാഹിൽ, ഔർ ലടുക്കിക്ക് നാം ബേല. ആൺകുട്ടിയുടെ പേര് സാഹിൽ, പെൺകുട്ടിയുടെ പേര് ബേല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ. ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്, ദോസ്തിയെ കുറിച്ചാണ് ബീർ ബഹൂട്ടി എന്ന കഥ പറയുന്നത്. തുടർച്ചയായിട്ട് SSC എക്സാമിൽ, ലാസ്റ്റ് കഴിഞ്ഞ എക്സാം അടക്കം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു സംഭവമാണ് ബീർ ബഹൂട്ടി. ശ്രദ്ധിച്ചിരിക്കുക, വളരെ എളുപ്പമാണ്. ഓരോ പാഠഭാഗം ശ്രദ്ധിക്കുക, ഓരോ ഭാഗം ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമുക്ക് ആമുഖമായിട്ട് പറയുമ്പോൾ, സാഹിൽ ഔർ ബേലാക്ക ദോസ്തി കെ ബാരേമേ, സാഹിൽ ഔർ ബേലാക്കാം ബേലാക്കെ ദോസ്തി കെ ബാരേമേ ലിഖി ഹുയി, സാഹിൽ ഔർ ബേലാക്കെ ദോസ്തി കെ ബാരേമേ ലിഖി ഹുയി ഏക കഹാനി ഹേ ബീർ ബഹൂട്ടി. സാഹിലിന്റെയും ബേലയുടെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ് ബീർ ബഹൂട്ടി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും, എന്റെ എല്ലാ കുട്ടികൾക്കും A+ കിട്ടട്ടെ എന്നുള്ള നിറഞ്ഞ പ്രാർത്ഥനയോടെ നമുക്ക് ഹിന്ദിയിലെ ആദ്യ ചാപ്റ്ററിലെ ആദ്യ പാരഗ്രാഫ് നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, സ്റ്റാർട്ട്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കൂട്ടോ. 8ാമത്തെ പേജിൽ ഫസ്റ്റ് പാരഗ്രാഫ്. ബാദൽ ബഹുത്ത് ബരസ് ലിയേ ഥേ ഫിർ ബി ബഹുത്ത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാത വേ ഖേത്തോം ജംഗലോം കെ ഉപ്പർ ചായേ ഹുയേ ഥേ സാരാ ആകാശ് മേഘോം സെ ഭരാത മേഘോം കി ചായ ഓമേം ഗീലി ഹവായേം ഇതർ ഉതർ ഘൂം രഹി ഥി പേടോം കെ തനെ അബീബി ഗീലേ ഥേ മുങ്ഫിലിയോം കെ ഹരേ ഖേത്തോമേം പീലെ ഫുൽ അബീബി ഗീലേ ഥേ ഖേത്തോമേം ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാത ബാജ്ര കി ലംബേ പത്തലേ പാത്തോമേം പാനി കി ബൂന്തേം അട്കി ഹുയി ഥി ബാരിഷ് കി ഹവാമേം ഗീലി ഖേത്തോം ഔർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഖുലി ഹുയി ഹെ.
അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കൂട്ടോ. ബാദൽ അതിന്റെ പശ്ചാത്തലമാണ് മക്കളെ പറയുന്നത് കേട്ടോ. ഒരു കഥയുടെ പശ്ചാത്തലം അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ആദ്യം പറഞ്ഞു നോക്കൂ. ബാദൽ ബഹുത്ത് ബരസ് ലിയേതേ. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, മേഘങ്ങൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബഹുത്ത് വളരെയധികം, മേഘങ്ങൾ വളരെയധികം മഴ വർഷിച്ചിരുന്നു. ബാദൽ ബഹുത്ത് ബരസ് ലിയേതേ, മേഘങ്ങൾ വളരെയധികം മഴ വർഷിച്ചിരുന്നു. ഫിർബി ബഹുത്ത് സാരാ പാനി ഉന്മേം ബച്ചാഹുവാത എന്നാണ്. എന്നിട്ടും വളരെയധികം വെള്ളം അവയിൽ, എന്നിട്ടും വളരെയധികം വെള്ളം അവയിൽ അവശേഷിച്ചിരുന്നു. ഫിർബി എന്നിട്ടും ബഹുത്ത് സാരാ പാനി ഉന്മേം ബച്ചാഹുവാത. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുയേതേ. അവ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ പാടങ്ങളുടെയും കാടുകളുടെയും മുകളിൽ വ്യാപിച്ചിരുന്നു. ഖേത്തോ എന്ന് പറഞ്ഞാൽ പാടങ്ങളാണ്, ജംഗൽ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. ചായ ഹുയേത് വ്യാപിച്ചിരുന്നു. സാരാ ആകാശ് മേഘോംസേ ഭരാത. ആകാശം മുഴുവനും മേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആകാശം മുഴുവനും മേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മേഘോം കി ഛായാവോമിം ഗീലി ഹവായം ഇധർ ഉധർ ഘൂം രഹീതി. മേഘത്തണലിൽ, മേഘോം കി ഛായാവോമിം എന്ന് പറഞ്ഞാൽ മേഘത്തണലിൽ, മേഘത്തണലിൽ നനഞ്ഞ കാറ്റ് അവിടെയും ഇവിടെയുമായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. പേടോം കെ തനെ അബീബി ഗീലേത്. മരത്തിന്റെ തായ്തടികൾ ഇപ്പോഴും നനഞ്ഞിരുന്നു. പേടോംകെ തന്നെ അബീബി ഗീലേത് എന്നാണ്. മരത്തിന്റെ തായ്തടികൾ ഇപ്പോഴും നനഞ്ഞിരുന്നു. മുങ് ഫലിയോംകെ ഹരേ ഖേത്തോമേ പീലേ ഫുൽ അബീബി ഗീലേത്. നിലക്കടലയുടെ പച്ച പിടിച്ച പാടങ്ങളിൽ, മുങ് ഫിലിയാം എന്ന് പറഞ്ഞ നിലക്കടല, ഗ്രൗണ്ട് നട്ട്, നിലക്കടലയുടെ പച്ച പിടിച്ച പാടങ്ങളിൽ മഞ്ഞ പുഷ്പങ്ങൾ. പീലെ എന്ന് പറഞ്ഞാൽ യെല്ലോ, ഫുൾ അറിയുമല്ലോ പുഷ്പം. അപ്പോൾ മുങ്ഫിലിയോട് ഈ നിലക്കടലയുടെ പുഷ്പത്തിന്റെ രംഗ് അഥവാ നിറമാണ് മഞ്ഞ. നിലക്കടലയുടെ പച്ച പിടിച്ച പാടങ്ങളിൽ മഞ്ഞ പുഷ്പങ്ങൾ ഇപ്പോഴും വിടർന്നിരുന്നു. വിടർന്നിരുന്നു ഗീലേതെ, വിടർന്നിരുന്നു, സോറി നനഞ്ഞിരുന്നു. ഗീല നനഞ്ഞിരുന്നു. ഗേത്തോമേം ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാഥ. വയലുകളിൽ ചെറിയ ചെറിയ ബാജ്ര, ബാജ്ര എന്ന് പറഞ്ഞ ഒരു ധാന്യമാണ്, തിന എന്നൊക്കെയാണ് മലയാളം പറയുന്നത്, നമ്മുടെ ചോളം പോലുള്ള സാധനം. അതിന്റെ പാടങ്ങളിൽ ചെറിയ ചെറിയ തിന മുളച്ചു പൊങ്ങിയിരുന്നു. ബാജ്രയ്ക്കെ ലെമ്പെ പത്തലെ പാത്തോമേം പാനിക്ക് ഭൂംതേം അടുക്കി കുഴി. തിനയുടെ നീണ്ട് നേർത്ത ഇലകളിൽ, ലെമ്പെ നീണ്ട്, പത്തലെ എന്ന് പറഞ്ഞാൽ നേർത്ത അഥവാ മെലിഞ്ഞ, നമ്മൾ ഈ കമ്പത്തിന്റെ ഇല പോലെ നീണ്ട് നല്ല നീളം ഉണ്ടായിരിക്കും, പക്ഷെ എന്താണ് വീതി കുറവായിരിക്കും. അങ്ങനെ നീണ്ട് നേർത്ത ഇലകളിൽ പാനിക്ക് ബൂന്തേം അടുക്കി കുഴി, വെള്ളത്തുള്ളികൾ തങ്ങി നിന്നിരുന്നു. ബാരിഷ്കി ഹവാമേ മഴക്കാറ്റിൽ, ഗീലെ നനഞ്ഞ, മഴക്കാറ്റിൽ നനഞ്ഞ പാടത്ത് ബാരിഷ്കി ഹരിയാലിക്ക് ഗന്ത് കുഴി കുഴി, മഴയുടെ പച്ചപ്പിന്റെ ഗന്ധം അലിഞ്ഞു ചേർന്നിരുന്നു. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, മഴക്കാലത്തെ കുറിച്ചുള്ള സൂചനകൾ പറയുന്ന പാരഗ്രാഫാണ്. റിപ്പീറ്റ് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഫീഡ്ബാക്കിൽ എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടോ എന്ന് ചോദിക്കട്ടോ. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഉനേം ബീർ ബഹൂട്ടിയോംസെ മില്ല ഹോത്താഥ. സോവേ സ്കൂൾ കിളിയെ ഖിർസെ കുച്ച് സമയ് പകലെ നിക്കൽ ആത്തേതേ. കത്പേ സെ സടെ ഇൻ ഖേത്തോമേ ബീർ ബഹൂട്ടിയ ഖോജ കർത്തേതേ. സൂർഖ് മുലായം ഗദ്ഗതി ബീർ ബഹൂട്ടിയ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. ഉൻകെ ബസ്തേ ഉൻകി പീഡ് പർ ലതേ ഹോത്തേതേ. കന്തോം പർ ടങ്കേ ഹോത്തേതേ എന്നാണ്. വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രഹ്കർ ബൽക്കി കഹന ചാഹിയ ബിൽക്കുൽ സഡ്കർ ബീർ ബഹൂട്ടിയാം ഖോജത്തേതേ. ഉനേം ധേക്കിനെ കേലിയെ വേ ബാരിഷ്കി ഗന്ധ് ബരി ബൂരി ജമീൻ പർ ബൈറ്റ് ജായ കർത്തേതേ. ശ്രദ്ധിക്കട്ടാ. ഉനേം ബീർ ബഹൂട്ടിയോംസെ മില്ല ഹോത്താഥ. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു.
അവർക്ക് എന്ന് പറഞ്ഞാൽ ആർക്കും താഴെ പറയുന്നുണ്ട്, സാഹിലിനും ബേലയ്ക്കുമാണ് അടുത്തതിൽ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് വേ സ്കൂൾ കേലിയ, അവർ സ്കൂളിലേക്ക് ഖർസെ വീട്ടിൽ നിന്നും കുച്ച് സമയ പഹലേ നിക്കൽ ആത്തേത്, അല്പ സമയത്തിന് മുമ്പ് തന്നെ പുറപ്പെട്ടു. സാധാരണ പുറപ്പെടുന്നതിലും 9 മണിയാണെങ്കിൽ അന്ന് 8:30 പുറപ്പെട്ടിട്ടുണ്ടാവും, കാരണം വഴിയിലവർക്ക് ബീർ ബഹുട്ടികളെ കാണണം. കസ്ബേസെ സട്ടെ ഇൻ ഖേത്തോമേ ബീർ ബഹുട്ടിയാം ഗോജാ കർത്തേത്. കസ്ബേസെ സട്ടെ, ചെറിയ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന, കസ്ബ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണം, ഇൻ ഖേത്തോമേ ഈ പാടത്ത് പാടങ്ങളിൽ, ബീർ ബഹുട്ടിയാം ഗോജാ കർത്താത, ബീർ ബഹുട്ടികളെ തിരഞ്ഞിരുന്നു, ബീർ ബഹുട്ടികളെ തിരഞ്ഞിരുന്നു. സൂർഖ് മുലായം ഗദ്ബദി ബീർ ബഹുട്ടിയ, നോക്കൂ ഇനി ആ ബീർ ബഹുട്ടിയുടെ വിശേഷണങ്ങൾ പറയാണ്. സൂർഖ് എന്ന് പറഞ്ഞാൽ ചുവന്ന, മുലായം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മൃദുവായ, ഗദ്ബദി എന്ന് പറഞ്ഞാൽ മിനുമിനുത്ത എന്നാണ്. അപ്പോൾ സൂർഖ് മുലായം ഗദ്ബദി ബീർ ബഹുട്ടിയ, ചുവന്ന മൃദുവായ മിനുമിനുത്ത ബീർ ബഹുട്ടികൾ, ബീർ ബഹുട്ടിയുടെ വിശേഷണം പറയാണ്. ധർത്തി പർ ചൽത്തി ഫിർത്തി കൂർക്കി പ്യാരി പ്യാരി ബൂന്തേ, ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന രക്തത്തിന്റെ പ്രിയപ്പെട്ട തുള്ളികൾ, ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന രക്തത്തിന്റെ പ്രിയപ്പെട്ട തുള്ളികൾ. ഉൻകെ ബസ്തേ ഉൻകി പീഡ് പർ ലതേ ഹോത്തേ കന്തോം പർ ടങ്കേ ഹോത്തേ എന്നാണ്. ഉൻകെ ബസ്തേ, അവരുടെ ബാഗുകൾ, ബസ്തേ എന്ന് പറഞ്ഞാൽ ബാഗ്, അവരുടെ ബാഗുകൾ അവരുടെ പുറത്ത്, പീഡ് മീൻസ് പുറം, പുറത്ത് കിടന്നിരുന്നു തോളിൽ. കന്ത് എന്ന് പറഞ്ഞാൽ ഷോൾഡർ, തോളിൽ തൂങ്ങിക്കിടന്നിരുന്നു. സാധാരണ ബാഗുകൾ തോളിൽ തൂങ്ങിയിട്ട് പുറത്ത് കിടക്കുമല്ലോ, ആ പിക്ചറിൽ കാണുന്ന പോലെ. അപ്പോൾ അവരുടെ ബാഗുകൾ അവരുടെ തോളിൽ തൂങ്ങി പുറത്ത് കിടന്നിരുന്നു. വേ ഏക്ക് ദൂസരേക്ക് ബഹുത്ത് നസ്തീക്കരേക്ക്, അവർ പരസ്പരം, ഏക്ക് ദൂസര എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ, പരസ്പരം, അവർ പരസ്പരം ബഹുത്ത് നസ്തീക്കരേക്ക് വളരെ അടുത്ത് നിന്നിട്ട്, ബൽക്കി കഹ്നാ ചാഹിയ എന്നല്ല പറയേണ്ടത്, അവർ രണ്ടുപേരും പരസ്പരം വളരെ അടുത്ത് നിന്നിട്ട് എന്നല്ല, ബിൽക്കുൽ സഡ്കർ എന്നാണ്, പരിപൂർണമായിട്ടും ചേർന്ന് നിന്നിട്ട്, ബീർ ബഹുട്ടിയാം ഗോജിത്തേതെ ബീർ ബഹുട്ടികളെ തിരഞ്ഞിരുന്നു, ബീർ ബഹുട്ടികളെ ഗോജിത്തേതെ തിരഞ്ഞിരുന്നു. ഉനേം ദേഖിനേക്കേലിയ, അവയെ കാണുന്നതിന് വേണ്ടി, വേ ബാരിഷ് കി ഗന്ധ് ബരി ബൂരി ജമീൻ പർ ബൈറ്റ് ജായാ കർദാദ, അവർ മഴ ഗന്ധം നിറഞ്ഞ, ഭൂരി സമീൻ പർ ബ്രൗഡ് നിരത്ത്, ഭൂരി ബ്രൗൺ ആണ്, അതായത് മഴ പെയ്തിട്ട് മണ്ണൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, അവയെ കാണാൻ വേണ്ടി അവര് മഴയുടെ ഗന്ധം നിറഞ്ഞ ബ്രൗൺ നിലത്ത്, ബൈറ്റ് ജായാ കർദാദ ഇരുന്നിരുന്നു. അവയെ കാണാൻ വേണ്ടി അവര് മഴയുടെ ഗന്ധം നിറഞ്ഞ ബ്രൗൺ നിലത്ത് ഇരുന്നിരുന്നു. ഇനി ഡയലോഗ് പറയുന്നു, നോക്കൂ. ബേല ദേഖോ ഇസ് ബീർ ബഹുട്ടി കാ രംഗ് തുമ്ഹാരെ റിബൺ കേ ജൈസെ ലാല് ഹേ സാഹിലിനെ കഹ. ബേല, പെൺകുട്ടിയുടെ പേര് ലടുക്കിയിരിക്കുന്ന, നോക്കൂ ദേഖോ നോക്കൂ, ഈ ബീർ ബഹുട്ടി കാ രംഗ്, ഈ ബീർ ബഹുട്ടിയുടെ നിറം, തുമ്ഹാരെ റിബൺ കേ ജൈസ ലാല് ഹേ, നിന്റെ റിബൺ പോലെ ചുവന്നതാണ്. പിക്ചർ കണ്ടില്ല താഴെ, അതായത് ബീർ ബഹുട്ടിയുടെ നിറം, ബീർ ബഹുട്ടിക്ക രംഗ് ലാൽ ആണ്, അതുപോലെ തന്നെ നമ്മുടെ ബേലാക്ക റിബൺക രംഗ് ബി ലാൽ ഹെ എന്നാണ്, ബേലയുടെ റിബണിന്റെ നിറവും ചുവപ്പാണ്. സാഹിൽ പറഞ്ഞു, തുമ്നെ കുച്ച് സുനാ ബേല, വീണ്ടും സാഹിൽ ചോദിക്കുകയാണ്, തുമ്നെ കുച്ച് സുനാ ബേല, ഡിഡ് യു ഹിയർ സംതിങ് എന്നർത്ഥം, നീ എന്തെങ്കിലും കേട്ടോ ബേല. ഹാം സുന, അതെ കേട്ടു, പഹലി ഗണ്ടി ലഗുകൈ, ഫസ്റ്റ് ബെല്ലടിച്ചു, പഹലി ഗണ്ടി, പഹലി ഫസ്റ്റ്, ഗണ്ടി ബെല്ല്, ഫസ്റ്റ് ബെല്ലടിച്ചു, ലഗുകൈ ഇവിടെ മുഴങ്ങി അല്ലെങ്കിൽ അടിച്ചു, ലേക്കിൻ മുച്ചെ പേന്മേ സ്യാഹിബി ബർവാനി ഗതൂക്കാൻ സ്ത്രീ, എന്നാൽ എനിക്ക് പേന്മേ, പേനയിൽ സ്യാഹിബി ബർവാനി മഷിയും നിറക്കേണ്ടതുണ്ട്, ദൂക്കാൻ സ്ത്രീ കടയിൽ നിന്ന്, എന്നാൽ എനിക്ക് പേനയിൽ മഷിയും നിറക്കേണ്ടതുണ്ട് കടയിൽ നിന്ന്. ആ സ്റ്റാർ കൊടുത്ത ഭാഗം വരെയുള്ള സംഭവം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. പശ്ചാത്തലം, സാഹില് ബേല സ്കൂളിലേക്ക് പോകുന്നു, വഴിയിൽ അവര് ബീർ ബൗട്ടികളെ തിരിയുന്നു, ഒരു ചെറിയ ഡയലോഗ് കേട്ടോ.
ओके